എന്താ നിന്റെ തീരുമാനം? അതിനെ തന്നെ ആലോചിച്ചാലോ. നിന്റെ അമ്മച്ചി പറയുന്നത് എന്റെ താല്പര്യം Are you staying here? Thank you. Eh? Thank you so much, sir. Okay, can I meet you tomorrow at Water Sports Club? Huh? Hey! Hello! See you sometime later! മുഹമ്മദ് അലി ദേവത് കോർട്ട് കംപ്ലൈന്റ് കൊടുത്തെന്ന് കേട്ടു. അയക്കും കമ്പനി പാർട്ട്നർഷിപ്പ് ഉണ്ടെന്നും പറഞ്ഞു. കോടതി കേസ് നടക്കട്ടെ. അത് കോർട്ടെന്ന് കേസെന്നൊക്കെ പറയുമ്പോ അതിന്റെ പിന്നാലെ നമ്മൾ പോകണ്ടേ? എനിക്ക് പിന്നെ കമ്പനിയുടെ പകുതി ഞാൻ അവന്റെ പേരിൽ എഴുതി കൊടുത്തേക്കാം. അതല്ല സാർ, എന്ത് വർത്താനോടെ ഈ പറയുന്നത് സാറത്? ഹലോ സാറില്ല, ആരും കണ്ടില്ല. ഹലോ സണ്ണിച്ചായ, നിങ്ങൾ എന്തിനാ നാണോ ഇല്ലാതെ വഴിയെ പോകുന്ന പെൺകുട്ടികളൊക്കെ വിഷയുന്നെ? അത് എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ഫോർമാലിറ്റി. എന്നിട്ട് ആ പെണ്ണ് പരിചയമൊന്നും കാണിച്ചില്ലല്ലോ. താൻ ഇതെങ്ങനെ കണ്ടു? താൻ എവിടുന്ന ഫോൺ ചെയ്യുന്ന? ഹലോ, ഇഷ്ടമുള്ളവരുടെ ചുറ്റിക്കളി മുഴുവൻ കാണുന്ന യന്ത്രത്തിന്റെ കാര്യം. വെയിറ്റ് വെയിറ്റ്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. മറ്റേ ഫോൺ പാർട്ടി ഇവിടെ എവിടെയോ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. താനിന്ന് പോയി വാച്ച് ചെയ്തേ. ഏതെങ്കിലും പെണ്ണ് മലയാളത്തിൽ ഫോൺ ചെയ്യുന്നുണ്ട, കൈയോടെ പിടിച്ചോ, വിടരുത് അവളെ. ഓ ഹലോ, ഞാനിപ്പോ എന്താ ചെയ്യുന്നെന്ന് പറയാം. കൂടെ ഉണ്ടായിരുന്ന അയ്യര് മുരുടൻ എവിടെയോ പറഞ്ഞു വിട്ടിട്ട് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. മെറൂൺ കോട്ടും ബ്ലാക്ക് പാന്റും, ആ പാന്റിന്റെ സിപ്പ് കുറച്ചുകൂടെ ഇടാനുണ്ട് കേട്ടോ. ഹലോ, ഇപ്പൊ ഇട്ടു, ഒരു ശ്രദ്ധയില്ല. ഈ സസ്പെൻസ് ഒന്ന് കള, താൻ ആരാടോ ഒന്ന് പറ. സമയാവട്ടെ, അപ്പൊ ഞാൻ തന്നെ നേരിൽ സണിച്ചന്റെ മുന്നിൽ വന്ന് സറണ്ടർ ആവാം. ഹലോ ഹലോ, എന്താ സണിച്ച? സണിച്ച, അതെ, കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങിയതാണ്. പക്ഷെ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ തെറിയാണോ? ഹലോ സണിച്ച, ഇറക്കുന്നേ. അയ്യോ
കൊണ്ടുപോവാ. എന്താ നിന്റെ പേര്? സാന്ദ്ര. സാന്ദ്ര വാളുകാരൻ. നാട്ടിലെവിടാ? തൃശൂർ. നിന്റെ തന്തയുടെ പേരെന്താ? ജോൺ വാളുകാരൻ. എത്ര നാളായി ഈ രോഗം തുടങ്ങിയിട്ട്? എന്ത് രോഗം? കാണുന്ന ആണുങ്ങളെയൊക്കെ ഫോണിൽ വിളിച്ച് കുഞ്ഞു കളിക്കുന്ന രോഗം. ഞാൻ കാണുന്നവരൊന്നും ഫോണിൽ വിളിച്ചില്ലല്ലോ, ഒരാളെ വിളിച്ചുള്ളൂ. അത് അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടാ. എന്താ എന്താ പറഞ്ഞ? ഇഷ്ടമാണെന്ന്. വോ എനി വാട്ട് സായ സിന്താമു. യു ലവ് മീ? യാ. ായിരുന്നു ലാസ്റ്റ് ഇയർ ഇവനെ പിടിച്ചുവിട്ടു അല്ലേ. സണി, ഐ വാണ്ട് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നീ എന്റെ കമ്പനിയുടെ സൈലന്റ് പാർട്ണർ ആണെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കല്ലേ, അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ മുഹമ്മദ് അലി ചെയ്ത തെറ്റ്? 4 വർഷം കമ്പനി ജോലി ചെയ്തിട്ട് വെറുതെ അങ്ങ് ഇറക്കി വിട്ടാ പോവാൻ പറ്റുമോ? തനിക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? നിർബന്ധമാണെങ്കിൽ പറയാം. ഞാനെ ഇവനെ എന്റെ ഒരു ബ്രദറിനെ പോലെ കൊണ്ടുനടന്നാണ്. ഓക്കെ, കഴിഞ്ഞ വർഷം വരെ എന്റെ ബിസിനസ്സുകളിൽ ഏറ്റവും പ്രോഫിറ്റ് കിട്ടിയിരുന്നത് എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നാണ്. കഴിഞ്ഞ 1 വർഷമായി ഞാൻ കൊടുക്കുന്ന ടെൻഡറുകളിൽ നിന്ന് 5000 or 10000 കുറച്ച് ഒരു ചൈനീസ് കമ്പനി പിടിക്കുന്നു. ഞാൻ കൊടുക്കുന്ന ടെൻഡറുകൾ ഇത്ര കൃത്യമായിട്ട് ആ ചൈനീസ് കമ്പനി എങ്ങനെ അറിയുന്നു? എന്റെ കമ്പനീസിലെ എംപ്ലോയീസിനെ മുഴുവൻ ഞാൻ ഷഫിൾ ചെയ്തു, എന്നിട്ട് ഞാൻ ഈ മുഹമ്മദ് അലിയെ സംശയിച്ചില്ല. അവസാനം സിംഗപ്പൂർ ഗവൺമെന്റ് സീ സൈറ്റിൽ പണിയാൻ പോകുന്ന ഒരു 5-star ഹോട്ടലിന്റെ കോൺട്രാക്ട് കോട്ട് ചെയ്തപ്പോ മുതൽ ഞാൻ ഇവന്റെ മേൽ ഒരു കണ്ണുടക്കി വെച്ചു. എന്റെ നിഴൽ പോലെ പറ്റി നടന്ന ഇവൻ നക്കാപ്പിച്ച കാശിന് വേണ്ടി ഒരു ചൈനക്കാരൻ എന്നെ ഒറ്റുകൊടുക്കുകയായിരുന്നു. പക്ഷെ കർത്താവ് എന്റെ കൂടെ ആയിരുന്നു. ഗവൺമെന്റ് ആ പ്രോജക്ട് മാറ്റിവെച്ചു, പുതിയ ടെൻഡർ നോട്ട് ക്ഷണിച്ചു, അതുകൂടെ ചോർത്തി കൊടുത്ത് എന്റെ കുതികാല് വെട്ടാൻ ഞാൻ ഇവനെ സമ്മതിച്ചില്ല. ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു. ഓക്കെ, അതാണ് കാരണം. കം കം സന്ദ്ര. Wait, darling. Hey, you can't go like that. Listen, listen. I don't want to create any problem. Leave her. Put it like a law. Put it like a law. Sandra. Mohammed Ali, please. Young Varadha Varakondaka Samayla, please. Sonny, I'll shoot you, man.
Okay, come on. Shoot me. Shoot me, Muhammad Ali. Shoot me. Come on, you cannot shoot me. Sanjay. Muhammad Ali, please. Shit.